கண்டே നമുക്ക് എന്ത് വേണമെങ്കിലും മനസ്സറിഞ്ഞിട്ട് ആശാനോട് ചോദിക്കാം. എന്താണ് അറിയാത്ത ചോദിച്ചാൽ ഇന്നതുപോലെയൊക്കെ ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളെ ഞാൻ അരങ്ങത്ത് കൊണ്ടേ കൊടുന്നോളാം, ആ ഭാരം എനിക്കാണ് എന്ന് ആശാൻ പ്രത്യേകിച്ചും എടുത്തു പറയണം. ആശാന് ഇപ്പോഴും പേടില്ലാതെ കൂടെ വേഷം കെട്ടാൻ പറ്റുന്നു. ആശാന്റെ കൂടെ ഏത് വേഷം ധൈര്യമായിട്ട് ചെയ്യാൻ ഞങ്ങളെപ്പോലുള്ള ചെറിയ കുട്ടികൾക്ക് വളരെയധികം അത് ഗുണം ചെയ്യാറുണ്ട്. താണ്ഡവൻ ലാസ്യം എന്ന് പറയുന്നത്, ഈ താണ്ഡവൻ എന്ന് പുരുഷന്റെ താണോ, ലാസ്യം എന്ന് പറയുന്നത് സ്ത്രീയുടെ താണമാണ്. ഒരു പുരുഷനായിട്ടിരിക്കെ തന്നെ സ്ത്രീയുടെ താളം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ വ്യക്തി. ഒരുപാട് ഇപ്പോ പ്രതികരിക്കുന്ന സമയത്ത് ആശാൻ വളരെ നമ്മളെ പ്രതികരിക്കുന്ന പോലെ, സ്ത്രീകളെ ഒരു ഒരു സമയത്ത് പ്രതികരിക്കുന്ന പോലെയാണ് ആശാനും പ്രതികരിക്കാം. ഒരുപാട് ഒബ്സർവ് ചെയ്തിട്ടാണ് ആശാൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. കോട്ടക്കൽ ശിവരാമന്റെ സ്ത്രീവേഷങ്ങളെ വിവാഹത്തിന് മുൻപും പിൻപും എന്ന് വേർതിരിക്കുന്നതിലും തെറ്റില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ദേഷ്യപ്പെടും എന്ന് പറഞ്ഞില്ലേ, ചിലപ്പോ അങ്ങോട്ടും കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും. അപ്പൊ അതിനൊക്കെ ഉള്ള ഏതാണ്ട് എങ്ങനെയാണ് ഭാവം, എന്താ ഏതാ ചിർക്കും, ചിലപ്പോ കരയും, ചിലപ്പോ ദേഷ്യപ്പെടും, അങ്ങനെയേതാ എന്റേതായിട്ടുള്ള എന്റേതെന്നൊക്കെ കിട്ടിക്കണ്ണു എന്നാ പറയണ പലതും പറയണത്. പക്ഷെ എനിക്കറിഞ്ഞൂടാട്ടോ, ഞാനറിയില്ലല്ലോ. ദേവസ്പർശം ലഭിച്ച കലാകാരൻ മാത്രമല്ല ശിവരാമൻ, നിശബ്ദമായി ഒരു സ്ത്രീപക്ഷ സമരം നയിച്ച കലാപകാരി കൂടിയാണ്. പുരുഷ കഥാപാത്രത്തിന് മാത്രം പ്രാധാന്യമുണ്ടായിരുന്ന ഒരു കാലത്ത് പുരുഷ കഥാപാത്രങ്ങളെ പരമാവധി ഉയർത്തിക്കാട്ടുന്നതിന് കോട്ടക്കൽ ശിവരാമന്റെ സ്ത്രീവേഷം ഒരു പങ്കുവഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഒരു അതൊരു വിമർശനപരമായിട്ട് കാണേണ്ട കാര്യമില്ല. ഗോപി ആശാന്റെ നളനെ വേദിയിൽ കൂടുതൽ പ്രജ്വലിപ്പിക്കുന്നതിന് കോട്ടക്കൽ ശിവരാമന്റെ ദമയന്തി ഒരു ഘടകമായിട്ടുണ്ട്. അരങ്ങിന്റെ നടുവിലേക്ക് എപ്പോഴും സ്ത്രീവേഷങ്ങൾ അരങ്ങിന്റെ മൂലക്കായിരിക്കും ഉണ്ടാവുക. കാരണം കഥകളിയുടെ കഥാപാത്രത്തിന്റെ പൊസിഷനിങ് അങ്ങനെയാണ് വരിക. പുരുഷവേഷം സ്റ്റേജിന്റെ വലതുവശത്തും സ്ത്രീവേഷം ഇടതുവശത്തുമാണെങ്കിൽ ശിവരാമൻ കളിക്കുമ്പോൾ അതിന് വലതുവശത്തു നിന്ന് കളിക്കണതിന്റെ, അല്ലെങ്കിൽ ആ മാന്യസ്ഥാനം കീഴടക്കുന്ന ഒരു പ്രവണത, എത്ര വലിയ പുരുഷവേഷക്കാരൻ അപ്പുറത്ത് നിന്നാലും കൃഷ്ണമാരാച്ചാനും കൃഷ്ണമാരാസനായാലും ഗോപിയാസനായാലും രാമൻകുട്ടിയാസനായാലും അവർ ചെയ്യുന്ന വ്യത്യസ്ത കഥാപാത്രങ്ങളാണെങ്കിൽ പോലും അതിൽ ശിവരാമന്റേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ കൃഷ്ണമാരാസനായാലും ഗോപിയാസനായാലും അവരുടെ നളൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവരുടെ ആദ്യാവസാന പച്ചവേഷങ്ങൾക്ക് കിട്ടിയ ജനപ്രീതിയിൽ ഒരു ഒരു കാൽ ശതമാനമെങ്കിലും ശിവരാമനുമായിട്ട് ബന്ധപ്പെട്ടില്ല. ശിവരാമന്റെ സ്ത്രീവേഷമല്ല അതിന്റെ നായികയായി വന്നുള്ളതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവരുടെ പച്ചവേഷങ്ങൾക്കോ, അല്ലെങ്കിൽ രാമൻകുട്ടിയാസന്റെ കീചകൻ പോലുള്ള കത്തിവേഷങ്ങൾക്കോ, അല്ലെങ്കിൽ ലവണാസുരവധം ഹനുമാൻ പോലുള്ള വേഷങ്ങൾക്കോ ഇത്രയധികം മിഴിവ് ലഭിക്കില്ല എന്നുള്ളത് നിസ്സർഗമായ വസ്തുതയാണ്.